കേരള കേന്ദ്ര സർവകലാശാലയിൽ നടന്ന 7-ാമത് ബിരുദദാന സമ്മേളനവും പ്രൗഢോജ്വലമായി. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വിദ്യാഭ്യാസം സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഏറ്റവും മികച്ച ആയുധമാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പറഞ്ഞു. കേരള കേന്ദ്ര സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ വിദ്യാഭ്യാസം ഒരാളെ പ്രാപ്തമാക്കണം. സ്വാതന്ത്ര്യവും ശാക്തീകരണവും സമ്പന്നതയുമാണ് വിദ്യാഭ്യാസം. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഭാവിയുടെ ഏജന്റുമാരാണ് ഇവിടെ നിന്നും ബിരുദം നേടിയിറങ്ങുന്ന ഓരോരുത്തരുമെന്നും സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിനും രാജ്യത്തിനും വിദ്യാഭ്യാസം നൽകുകയാണ് ചെയ്യുന്നത്. നാരീശക്തി രാജ്യത്തെ നയിക്കാൻ പോവുകയാണെന്നും ആനന്ദബോസ് കൂട്ടിച്ചേർത്തു. We are like face space habit to be or not to be. To be or not to be, that is a question. Education should teach you what to say, when to say, what to do, when to do. That is the purpose of education. And an educated person, particularly women's education. If you educate a man, you educate an individual. If you educate a woman, you educate a family, a society, a nation. That is importance of education of women. Yes, I see so many young women getting awards, degrees and gold medals here. You know, in the Vedas we say, Yatra Naryastu Pujyanti, Yatra Naryastu Pujyanti, Remande Yatra Devata. Where women are honored, there the gods rejoice. ക്യാമ്പസിൽ വിവേകാനന്ദ സർക്കിളിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ, സർവകലാശാലയുടെ കോട്ടംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഡീനുമാർ, വകുപ്പ് മേധാവികൾ, അധ്യാപകർ, ജീവനക്കാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ കെ സി ബൈജു സ്വാഗതവും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ ആർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. 2023 പഠനം പൂർത്തിയാക്കിയ 957 വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തിയത്. 40 പേർക്ക് ബിരുദവും 843 പേർക്ക് ബിരുദാനന്തര ബിരുദവും 58 പേർക്ക് PhD ബിരുദവും 16 പേർക്ക് PG ഡിപ്ലോമ ബിരുദവും നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവർണർ നേരിട്ട് ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. പരമ്പരാഗത വേഷത്തിലാണ് വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തത്. വെള്ളനിറത്തിലുള്ള വേഷത്തിനു പുറമെ വിവിധ നിറങ്ങളിലുള്ള ഷാളുകളും ചടങ്ങിന് മെഴുകി. ചടങ്ങിൽ വെച്ച് ഗവർണർ സി വി ആനന്ദബോസ് പ്രഖ്യാപിച്ച അവാർഡുകൾ സർവകലാശാലയ്ക്ക് അപ്രതീക്ഷിത സമ്മാനമായി. സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ പ്രൊഫസർ ജാൻസി ജെയിംസിനും മികച്ച വിദ്യാർത്ഥി, മികച്ച അധ്യാപകർ, മികച്ച ജീവനക്കാർ എന്നീ വിഭാഗങ്ങളിലായി ബംഗാൾ രാജ്ഭവൻ നൽകുന്ന 4 അവാർഡുകളാണ് ഗവർണർ പ്രഖ്യാപിച്ചത്. ആദ്യ വൈസ് ചാൻസലർക്കുള്ള അവാർഡിന് 50,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും നൽകും. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് മറ്റുള്ള അവാർഡുകൾ. അവാർഡിന് അർഹരാകുന്നവരെ പിന്നീട് ജൂറി തീരുമാനിക്കും. ഗവർണറുടെ ADC മേജർ നിഖിൽ കുമാറാണ് വേദിയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സർവകലാശാലയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഗോൾഡ് മെഡലുകളും ഗവർണർ സമ്മാനിച്ചു. കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ KV അഖില, മാനേജ്മെന്റ് സ്റ്റഡീസിൽ AS അമൃത, മാത്തമാറ്റിക്സിൽ KA അനുഷ എന്നീ വിദ്യാർത്ഥികളാണ് മെഡലിന് അർഹരായത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി ഏർപ്പെടുത്തിയ ഗോൾഡ് മെഡൽ വരും വർഷങ്ങളിൽ മുഴുവൻ പഠനവകുപ്പുകളിൽ നൽകുന്നതിനുള്ള ശ്രമത്തിലാണ് സർവകലാശാല. ന്യൂസ് ബ്യൂറോ പെരിയാർ.